ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആട്ടോ. ബീഫിനെ നെയ്യെടുത്തിട്ട് അതുരുക്കിയിട്ടാണ് നമ്മളിന്ന് ബീഫ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലോട്ട് നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കണം. സബോള അവിടെ എടുത്തിട്ടുള്ളത് ഒരു സബോളയാണ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, വേപ്പില, ഇതൊക്കെയാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുമാതിരി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മസാല തട്ടിപ്പോകും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുക്കറിൽ ഒരു 6-7 വിസിൽ അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോസ്റ്റാക്കി എടുക്കണം. ശരി വെച്ച് ഇറച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് മാറ്റി ഇറച്ച് നമുക്കിവിടെ 6 അല്ലെങ്കിൽ 7 വിസിൽ വന്നു കഴിഞ്ഞാൽ ബീഫ് എടുക്കാം, റോസ്റ്റ് ചെയ്യാനുള്ള പരിവാകും. അപ്പോൾ ബാക്കിയുണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് മിനിറ്റ് കുക്കായിക്കോളും. ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് അവിടെ, ഒരു 6 വിസിലാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫിൻ്റെ നെയ്യ് വേടിച്ചിട്ടുണ്ട് കുറച്ച്. ആ നെയ്യ് നമ്മൾ ഇനി ഉരുക്കിയെടുത്തിട്ട് വേണം അതിനാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച്. അത് അടി പിടിക്കാനിരിക്കുകയാണ്. പോത്തിൻ്റെ നെയ്ക്കട്ട നമ്മൾ അതിൽ ഉരുക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ബീഫിൻ്റെ നെയ്യിടാം. അത് നല്ലതുമാതിരി ഉരുക്കി വരുമ്പോഴാണ് നമുക്ക് സബോള ഇട്ടിട്ട് വരട്ടേണ്ടത്. ബീഫിൻ്റെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഇട്ടത് ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ നെയ്യ് പുരിഞ്ഞ് നമുക്കത് കോരി മാറ്റണം. നമുക്ക് ഈ നെയ്യിലേക്ക് ഇനി സബോള ഇട്ട് കൊടുക്കണം. പരിഞ്ഞ് വെച്ച സബോള നമുക്ക് ഇട്ട് കൊടുക്കണം.
സബോളയുടെ ഒരു പകുതി എന്നുണ്ട്, നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വാട്ടിയെടുക്കണം. അതൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് കട്ടയിൽ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണ്ട. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇടാൻ പോണത് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണ്. അത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ മേലെ കൂടി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. അതിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലിടാം. ഇട്ടെടുത്ത മസാലയൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൽ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഒഴിക്കുക. മസാല നല്ലതുമായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളക്കാൻ വയ്ക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുമായി മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക. Thank you.
ബീഫ് ഇവിടെ തിളച്ച് വന്നോണ്ടിരിക്കും കേട്ടോ. നമുക്ക് അത് കിളക്കി കൊടുത്തിട്ട് ഗ്രേവിയും വറ്റിച്ചെടുക്കണം. ഗ്രേവിയൊക്കെ കുരുക്കി കുരുമുളക്, ആ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇരുവനുസരിച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കണം. ബീഫ് റോസ്റ്റിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിയിലിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അത് കുറച്ച് ശേഷം ഇട്ട് കൊടുക്കുക. ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്ന നാളികൾ കൊത്താട്ട. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ഓക്കെ ആണ്. നന്നായി രണ്ട് നാളികൾക്കൊത്തൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ബീഫ് റോസ്റ്റോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ നെയ്യില് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇറക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റിനൊപ്പം കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ല, എഗ്ഗ് ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നമുക്ക് പിന്നീട് ചെയ്യാം.
അന്നാരപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മൾ എന്നിട്ട് ഡിഷ്. അപ്പം ബീഫ് മേടിച്ച് പിന്നെ കുറച്ച് നെയ്യും കൂടി മേടിച്ചിട്ട് അതിൽ റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.